എന്താ രാവിലെ കഴിച്ചത്? ഗോതമ്പ് പുട്ടും പപ്പടവും. പശുവോ? പശുവല്ല ഞാൻ. അത് ശരി, തന്റെ കാര്യമല്ല പശുവിന്റെ കാര്യമാണ് ചോദിച്ചത്. രണ്ടു ദിവസമായിട്ട് തീറ്റയില്ല കുടിയില്ല. കല്യാണം കഴിഞ്ഞതാ? പശുവിന്റെയാ? ഏ, ഇപ്പൊ ചോദിച്ചത് തന്റെ കാര്യമാണ്. എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ആ, മക്കള്? മൂന്ന്. വെരി ഗുഡ്. അപ്പൊ രോഗം പിടികിട്ടി. ആരുടെ? പശുവിന്റെ. ഒത്തിരി അനുഭവങ്ങളുള്ള പശുവാ. ഏ, അയവർക്കണ കണ്ടില്ലേ, ഇങ്ങനെ പഴയതൊക്കെ വഹിക്കുന്ന പോയ ക്ലീൻ, അതായത് വയറിളക്കി കളയണം. അതിനുള്ള മരുന്ന് ഞാൻ തരാം. പ്രഭുദേവേ! എന്താ ഈച്ച? എടാ പ്രഭുദേവേ, പ്രഭുദേവ നിന്റെ അച്ഛൻ ആ വയറിളക്കി ഉണ്ടാ? ഇയാളെ ഒരു കാര്യം. പ്രഭുദേവ ചേട്ടോ, ഡോക്ടർ വിളിച്ചത് കേട്ടില്ലേ? മണി വന്നേടാ. പ്രഭുദേവ നിന്റെ അച്ഛൻ നിന്റെ അമ്മയുടെ മടിയിലിരുത്തിയാണോ എനിക്ക് പേരിട്ടത്? ആണി രോഗം കാരണം കാല് നിലത്ത് കുത്താൻ വയ്യ, അപ്പഴാ അവന്റെ ഒരു വയറിളക്കി. എന്താ ഇത്? വയറിളക്കി കൊണ്ടുവരാൻ പറഞ്ഞപ്പോ ഞാൻ ആ ചെവരി പിറ്റിയിരുന്ന വയറിളക്കി കൊണ്ടുവന്നു. ഇനി ഇത് വെച്ച് എന്താണാവോ ചികിത്സ? അതിനാ ഷോക്കടിപ്പിച്ച് കൊല്ലുവോ? മൃഗങ്ങളുടെ മുന്നിൽ വെച്ച് എന്നെ തല്ലരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? രോഗികളായി എന്റെ മൃഗങ്ങളുടെ മുന്നിൽ വെച്ച് എന്നെ ആക്ഷേപിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ള പട്ടി. എന്തു പറ്റി എത്താം പശുവിനെന്ത് പറ്റി? നല്ല സുഖമില്ല. അയ്യള, ഒന്നറിയിച്ചിരുന്നെങ്കിൽ ഈ ഡോക്ടർ സാർ നേരിട്ട് വീട്ടിൽ വന്ന് ചികിത്സിച്ചാലോ. ആ, എന്താ അസുഖം? അകറ്റിലൊരു നീര്. അകറ്റിലെ നീരോടെ നിക്കട്ടെ. എന്നാ നിന്റെ ചിട്ടി വിളിക്കുന്നത്? അടുത്ത ആഴ്ച. ആണോ? ആരും അറിയാതെ ചിട്ടി എനിക്ക് പൊക്കി തരൂ? ഓഹോ, അപ്പോഴത് അഡ്ജസ്റ്റ്മെന്റ് ചിട്ടിയാണല്ലേ. അതെ, ഞങ്ങൾ തമ്മിൽ പല അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അത് ചോദിക്കാൻ നീ ആരുടെ പ്രഭുദേവ? പ്രഭുദേവ നിന്റെ അച്ചാച്ചൻ. ഇതെന്താ ഹോസ്പിറ്റലോ അതോ ചന്തയോ? ഇത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് കാര്യമാണ്. മോൻ ഇതിന്റെ അകത്ത് ഇടപെടണ്ട. ഇത് കണ്ട, ഞാൻ ഇവിടുത്തെ ചീഫ് ഡോക്ടറാണ്. തന്റെ ഡോക്ടർ സ്ഥാനം ഞാൻ ഇതോടെ തെറിപ്പിക്കും. തനിക്കെതിരെ ആൾമാറാട്ടത്തിന് കേസ് കൊടുക്കും. ആൾമാറാട്ടോ? അതെ. കമ്പൗണ്ടർ സുശീലൻ ഡോക്ടർ വേഷം കെട്ടി ഡിപ്പാർട്ട്മെന്റിനെ ചീറ്റ് ചെയ്തു. പ്രഭുദേവ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന അച്ഛന്റെ ചന്ദ്രപ്പൻ അതിന് കൂട്ടുനിന്നു. അങ്ങനൊരു സംഭവമേ ഇവിടെ നടന്നിട്ടില്ല. അതുപോട്ടെ, താനാരെ ഇതൊക്കെ ചോദിക്കാനായിട്ട്? ഞാനിവിടെ ചാർജ് എടുക്കാൻ വന്ന പുതിയ ഡോക്ടർ. അപ്പൊ അഗിടിന്റെ കാര്യം? അഗിടി മണ്ണാങ്കട്ട, വാലിൽ തീ പിടിച്ചപ്പോ അഗിടി നിന്ന് വന്നത്. ഒരു കൊച്ചാണി രോഗിയാണ് ഡോക്ടറേ. ഞാൻ എക്സ്ക്യൂസ് ഒന്നും പറയണ്ട. ആ മുഖം കണ്ടിട്ട് മൃഗ ഡോക്ടറാണെന്ന് തോന്നിയില്ല. ക്ഷമിക്കണം ഡോക്ടർ, ഞാൻ സമ്മതിക്കില്ല. ഇവിടെ അങ്ങനെ ഡോക്ടറിന്റെ ആവശ്യമില്ല. ഈ സ്ഥലം ഏതാണെന്ന് അറിയാലോ? കണ്ണൂരാണ്, കണ്ണൂര്. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയാമോടാ? ഇവിടുത്തെ സ്കോർ നിലവാരം 2-2. നിന്നെയും കൂടി കൊന്ന് മൂന്നാക്കാൻ ശ്രമിക്കരുത്. അതുകൊണ്ട് വന്ന പുള്ളിക്ക് തിരിച്ചു പോവാം. ചാർജ് എടുക്കാൻ വരുന്ന ഓരോ ഡോക്ടർമാരെയും ബോംബിന്റെ കഥ പറഞ്ഞ് വരട്ടി ഓടിക്കുന്ന പോലെ എന്നെ തുരത്താൻ നോക്കണ്ട. ഇന്ത്യയുടെ സൊമാലിയുടെ ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ലാത്തതുകൊണ്ട് ഈ വ്യാജനോടൊപ്പം ചേർന്ന് ഇവിടുത്തെ മിണ്ടാ പ്രാണികളെ ചെറുതായിട്ടൊന്ന് കവളിപ്പിച്ചിട്ടുണ്ട്. സാറ് കോപ്പാക്കണം, മാപ്പാക്കണം. ഏതായാലും താൻ തെറ്റ് മനസ്സിലാക്കിയല്ലോ. ഇത് പട്ടിയുടെ കഴുത്തിലിടുന്ന തൊടലല്ല, മേലാൻ ഇത് കൈകൊണ്ട് തൊട്ടാ. എന്താണ് കിളിക്കുന്നത്? അവൻ നിർത്തൂല്ല. ബി പി ഉള്ളത് കൊണ്ടേ ടെൻഷൻ വരുമ്പോ ചിരിക്കണമെന്നാ ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അവന്റെ അച്ഛൻ ചത്തപ്പോ പൊട്ടിച്ചിരിയായിരുന്നു. ഇതുപോലെ കസേര നനിക്കണോ? ഈ കസേര ഞാൻ വിട്ടുതരില്ല. ഇവിടെ ഒരു ഡോക്ടർ മതി. അത് ഞാനാണ്, ഞാനാണ്, ഞാനാണ്. താൻ ഇനി ഇവിടെ ഇരിക്കണോ വേണ്ടോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. ലീഗലായിട്ട് തനിക്കെതിരെ എന്ത് ആക്ഷൻ എടുക്കണം എനിക്ക് പവറുണ്ട്. പവർ ഹൗസ് ചവറേ, ഉത്തരം പറയാതെ സാറിനെ അനുസരിക്കണോ? എടാ വെളുത്തവനെ അപ്പാന്ന് വിളിക്കാൻ തെണ്ടി. നീ ആരാണ് എന്നെ പറഞ്ഞനുസരിപ്പിക്കാൻ? ഇത് എന്റെ സാമ്രാജ്യമാണ്, ഞാൻ ഇവിടുത്തെ രാജാവാണ്, ഇത് എന്റെ സിംഹാസനമാണ്. കിരീടം കാലിലാണെന്ന് മാത്രം. കസേരയോട് തിരിച്ചു. കസേര നീ മോഹിക്കേട്ടാ. ആ കൊച്ചു ഡോക്ടറോട് എന്റെ ചിട്ടി ചേരാൻ പറയൂപ്പുറത്ത് ഒരു ചിട്ടിയും ചട്ടി പൊട്ടിക്കുന്ന രോഗികളുടെ മുന്നിൽ വെച്ച് തന്നെ ഓടിക്കരുത്. ഇതെന്താ പശുക്കളെ കൊണ്ട് ഇവിടെ കെട്ടിയിരിക്കുന്നത്? അത് ചവിട്ടിക്കാൻ കൊണ്ടുവന്നതാ. ചവിട്ടിക്കാനോ? ആ, ഇവിടെ കുത്തിവെപ്പില്ല, പിന്നെ വിത്തുകാലാ പ്രയോഗമാ. അതിനൊരു വിദഗ്ധ ഡോക്ടർ വരും. ഇവന്മാര് തമ്മിൽ അഡ്ജസ്റ്റ്മെന്റാ. ഇവനെ കാളും പേടിക്കണം, അവനെ കരിങ്കണ്ണനാ.
ആ ഡോക്ടർ ഓച്ചിറ വേലു. ഓച്ചിറ കാള വരുന്നേ, ഓച്ചിറ കാള വരുന്നേ, ഓച്ചിറ വേലു വരുന്നേ. പുതിയ ഇനം ജേഴ്സി പശുക്കൾ, വയസ്സറിയിച്ച സിന്ധി പശുക്കൾ, സുന്ദരികളായ വിദേശ പശുക്കൾ, പഴയ നാടൻ പശുക്കളുണ്ടോ പശുക്കൾ? ഓച്ചിറ കാള വരുന്നേ, ഓച്ചിറ വേലു വരുന്നേ. ഡ്യൂട്ടിക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരികയാണല്ലോ, പിന്നെ നിങ്ങളിത് എങ്ങോട്ടേക്കാ? വേലുണ്ണന്റെ കാളയ്ക്ക് ഇനി തൊഴിലില്ലായ്മ വേദനത്തിന് അപേക്ഷിക്കേണ്ടി വരും. ഇനി പശുക്കളെ ചവിട്ടിക്കാൻ പാടില്ലെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പശുക്കളെ ചവിട്ടിക്കാൻ പാടില്ല. ചവിട്ടി ഡോക്ടർ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ആശുപത്രിയിൽ ഒരു കൊച്ചു ഡോക്ടർ വന്നിട്ടുണ്ട്. ഇനി മുതൽ പശുക്കളെ കുത്തിവെച്ചാൽ മതിയെന്നാ കൊച്ചു ഡോക്ടറെ നിയമം. ഗോഡ്, അപ്പൊ മൈ പാർട്ണർ ഡോക്ടർ സുശീലൻ? അത് നിന്ന് നിപ്പി കമ്പൗണ്ടറായി. ഈ നാട്ടിലെ ഏത് ഗോ കന്യകമാരുമായി രമിക്കാനും കുട്ടികൾ ഉണ്ടാക്കാനുള്ള അവകാശം എന്റെ ഈ ഓച്ചിറക്കുട്ടി മാത്രമുള്ളതാ. അയ്യടാ, ആദ്യ ഈ നാശത്തിൽ ഒന്ന് പിടിച്ചു മാറ്റ. എപ്പ കണ്ടാലും വൃത്തിയായിട്ട് ഒരു നോട്ടവും സൈറ്ററിയും. നെകളിക്കണ്ട, വിത്തുകാളെ ഇനി അമ്പലക്കാളയായി പിച്ചതണ്ടേണ്ടി വരും. ഏതവം വന്നാലും എന്റെ കാളക്കുട്ടന്റെ കഞ്ഞിരി മണ്ണിട്ടോ ഭസ്മുക്കു. ഞാൻ എന്റെ കരിങ്കണ്ണിനാവും പണി കണ്ടക്കും. എന്താണോ ആ നിൽക്കുന്നതാണ് ചവിട്ട് ഡോക്ടർ കരിങ്കണ്ണൻ ഓച്ചിറ വേലു. വണ്ടി തിരിച്ചു വിട്ടോ. എന്തൊരു സ്പീഡ്, എന്തൊരു സേഫ്റ്റി. ഇതെന്താണ് ബാറിൽ നിന്ന് വെള്ളമൊഴിച്ചപ്പോ ബി പി കൂടിയ? ഇത് ബി പി ചിരിയല്ല, ആനന്ദ ചിരിയാ. ബോംബിട്ട് കൊല്ലൂന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ തെണ്ടി പയ്യൻ കേട്ടില്ല. തന്റെ കരിങ്കൊണ്ടുകൊണ്ട് അവനെ നാട്ടിൽ നിന്ന് തുരത്തിയില്ലേ? ഇനി അവനെ മണ്ണി കാലൂതുല. എന്നെ പിടിക്കാണ്ട് തുണി തൂണ് മാറിപ്പോയി. ഇതും കൂടി അകത്താക്കിയാല് അവന് ഓടിച്ചതിന്റെ ആഘോഷം തീരും. വാ, തുറക്ക്. തുറന്നു തന്റെ ഈ കാളവാ തുറക്കാനല്ലേ പറഞ്ഞത്. വാതില് തുറക്കരുത്. തുറക്കരുത്. ഇവന്താ പൗഡർ ഒക്കെ ഇട്ട്. ഇന്ന് നിന്റെ ഫസ്റ്റ് നൈറ്റ് ആണോ? എന്ത് നൈറ്റ് ആയാലും ശരി, അതിനകത്ത് ആളുണ്ട്. അത് എന്റെ മുറിയാണ്. രാത്രിയിലുള്ള നിന്റെ ജമയില് കണ്ടപ്പോ എനിക്ക് തോന്നി. അതെ അതെ, ഏത് കാലത്ത് വാഴക്കുഴി പ്രശ്നയോ അതോ റീനയോ? എത്തായാലും ശരി, അതിനകത്ത് ഒരു ശല്യം ഉണ്ടാക്കരുത്. ഇപ്പൊ തനിച്ചായല്ലേ ഇല്ലാത്തവനെ. ഇന്നലെ വരെ ഈ കാര്യത്തിൽ നമ്മൾ 50-50 ആയിരുന്നു. എനിക്ക് കിട്ടിയ ഇപ്പൊ കിട്ടിയില്ലേ? നല്ല ഈളം പൈക്കടാവിന്റെ പോലത്തെ കാല്. എവിടെ ഒന്ന് പറയട്ടെ, അമ്പടി കള്ളിപ്പശു. എടാ പശുല, ശിശുല, ഇത് പശുലട കാളയാ. അപ്പൊ നീ പോയില്ലല്ലേ എന്റെ മുറിയില്, എന്റെ ബെഡില് പുറപ്പും പിടി നീ സുഖിച്ചിരുന്നു ഉറങ്ങല്ലേ? ആണോ നിന്നോട് കൂടെ താമസിപ്പിച്ചത്? ഇപ്പൊ ഈ നിമിഷം ഇവിടെ ഇറങ്ങണം. ഈ നിമിഷം ചുമ്മാ തല്ലടോ. കൃത്യമായി വീതം പറഞ്ഞു വാടക ഉറപ്പിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. വാടകയ്ക്കല്ല ഈ വീട് വിലക്കെടുക്കാന്ന് പറഞ്ഞാലും ശരിയാണ്, നിന്നെ ഇവിടെ താമസിപ്പിച്ച പ്രശ്നമില്ല. ഏത് വകുപ്പിൽ ഈ വീടിന്റെ അഗ്രിമെന്റ്? എന്റെ പേരില്ല. ഈ വീട്ടിൽ ആര് താമസിക്കണോ ആര് താമസിക്കുന്ന തീരുമാനിക്കുന്ന ഞാനാ. ഓസിനെ പുറപ്പിക്കുന്ന പോലെ ഇവിടെ കിടന്ന് ഓട്ടം തുള്ളിൽ നടത്തണോ? എടാ പ്രഭുദേവാ, എടാ നിന്നെടാ. ഈ നാട്ടിൽ കുത്തിവെപ്പിലൂടെ പശുക്കുട്ടികൾ ഉണ്ടാക്കാറിക്കുന്ന വൈദ്യനാണല്ലേ? അതെ, നിയമപരമായി വിത്തുകാളകളുമായുള്ള ഇൻസമിനേഷന് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എതിരാണ്. പക്ഷെ ഒരു കാര്യം, ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു ഗോകന്യക താമൂലം അവിഹിത ഗർഭം ധരിച്ചു എന്നറിഞ്ഞാ തന്റെ സിറിഞ്ചിയാനോടച്ചളിയും. ഈ ഓച്ചിറ പേരു ആരാണ് തനിക്ക് അറിയോ? കാണിച്ചാ. എന്തൊരു കാച്ച്, എന്തൊരുറപ്പ്. സാറേ, ഇത്ര വെളുപ്പിനെ നമ്മൾ എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ല. പറയാം, എന്റെ ഇങ്ങോട്ടുള്ള വരവിനും പല ലക്ഷ്യങ്ങളും ഉണ്ട്. അതിന് അത്യാവശ്യമായിട്ട് നമുക്കിപ്പോ ഒരു സ്ഥലം വരെ പോണം. എനിക്ക് കുറച്ചും കൂടി രാവിലെ ഇറങ്ങായിരുന്നു. കുന്നത്തൂർ പഞ്ചായത്തിൽ 9 നമ്പർ വാർഡിൽ സി കെ മൈതിൽ, 456 നമ്പർ വോട്ടർ. കിട്ടിയ പോലെ വെച്ച് നോക്കുമ്പോ ഇത് തന്നെയാ വീട്. പക്ഷേ പരിസരത്തൊന്നും ആരും കാണുന്നില്ലല്ലോ.
ഹരി, ഹലോ. ഞാൻ ദേ ചെത്തിയിറങ്ങ. ഓ, ലോഡ് അയച്ചിട്ടുണ്ട്, കൊണ്ടോട്ടുള്ള ലോഡ് അയച്ചിട്ടുണ്ടെന്ന്. അവിടെ പപ്പനാവും കൊണ്ടുവരുമെന്ന്. അയ്യോ സാറുമാരെ, പോകല്ലേ, ഞാൻ ദേ വരുന്നേ. കാര്യം മനസ്സിലായി. ഇവിടെ അടിയും കുത്തും വെട്ടും ബോംബെറും ഒക്കെ ആയതുകൊണ്ട് സാധനം കിട്ടാൻ വലിയ പ്രയാസമാണ്. ഏത് ബ്രാൻഡാ വേണ്ടത്? ബ്രാൻഡ് പറഞ്ഞാ മതി, ഏത് വേണാലും റെഡിയല്ലേ. ഇവിടേക്ക് തെങ്ങിന്ന് ചെത്തി ഇറക്കുന്ന വിദേശ മന്ത്രി വേണോ? ബാഗി ചരക്ക. ഇവിടെ എക്സൈസുകാരുടെ ശല്യം കൂടുതലായതുകൊണ്ട് ഞാനെ ഒളിപ്പിക്കാൻ പറ്റിയ സ്ഥലം തെങ്ങിന്റെ വണ്ടയില. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വന്നത് മദ്യത്തിനല്ല, ഒരു സി കെ മൈഥിലി. അതെ, മൈഥിലിയുടെ വീടായത്. എന്താ സാറേ കാര്യം? പുള്ളിക്കാരി വോട്ട് ചെയ്യാൻ വന്നപ്പോ പരിചയപ്പെട്ടതാണേ. സമയം കിട്ടുമ്പോ വീട്ടിലോട്ടൊക്കെ ഒന്ന് വരാൻ പറഞ്ഞു. ഞാനൊരു വെറ്റിനറി ഡോക്ടറാ. ഒരു പ്രത്യേക നാടൻ ഇനത്തിലുള്ള പട്ടിയെ ആ കുട്ടിയെ വളർത്തുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ആ ബ്രീഡിനെ കുറിച്ചുള്ള റിസർച്ചിലാ. ഒന്നാ കുട്ടിയെ, അയ്യോ സാറ് പറഞ്ഞതുപോലെ പട്ടികളെയല്ല പൂച്ചകളെയാ. ആണോ? അതെന്ന് തുടങ്ങി. എന്നോട് പട്ടികൾ എന്നാണല്ലോ പറഞ്ഞത്. പൂച്ചകളെ വളർത്തുന്നത് കൊച്ചിലേ മുതലുള്ള വിരോധമാ. പാവുക, സ്നേഹമുള്ള കുട്ടിയാ. എന്ത് ചെയ്യാനാ, വീടും പറമ്പും വിൽപ്പനയ്ക്ക് വെച്ച് എല്ലാവരും പോയി. അയ്യോ, അപ്പൊ മൈഥിലിയോ? അവളിവിടെ ഉണ്ട്, അവക്ക് പോവാൻ പറ്റുമോ? സാറുമാര് വന്നാട്ടെ. അതാ സാറിന്റെ അടുത്ത് വരാൻ പറഞ്ഞത്. വാ, ഇവിടെയാ അവൾ ഉറങ്ങുന്നത്. ഒന്നര വർഷം മുമ്പ് അവള് മരിച്ചുപോയി. അപ്പോ ഇലക്ഷന് വോട്ട് ചെയ്യാൻ വന്നത് കന്നി വോട്ടല്ലേ? അവള് വരും. ആശ തീരാതെയാ പാപം പോയത്. അതുകൊണ്ട് ആത്മാവ് അലഞ്ഞു നടക്കുക. അവക്ക് ഏറ്റവും ഇഷ്ടം പൂച്ചകളയാ. അതുപോലെ തന്നെ അവളുടെ മനസ്സും. ഇണങ്ങിയാ പിന്നെ പിരിയില്ല. നിങ്ങൾക്ക് ഇഷ്ടമായ സ്ഥിതിക്ക് ഇനി നിങ്ങളെ അവൾ അങ്ങോട്ട് വന്ന് കണ്ടോളൂ. അതാ പതിവ്. എന്താ സാറേ? നീ കേട്ടില്ല? എന്താ ഇപ്പൊ കേട്ടില്ലേ? ഇപ്പൊ കേട്ടു. ഇത് അവൾ തന്നെയാ നമ്മൾ എത്ര പാടുപെട്ട അവളെ വീട് കണ്ടുപിടിച്ചത്. അവൾ തീർച്ചയായിട്ടും നമ്മളെ കണ്ടുപിടിച്ചു. പണ്ടാരടങ്ങാൻ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് എവിടെ ഇരുന്നാണ് അവൾ കാലം പൂച്ച കരയണത്? 12 മണിയാകുമ്പോ ഡോക്ടർ മൂത്ത് ഒഴിക്കാൻ ഇറങ്ങും. അപ്പ തലക്കടിച്ചാൽ നാളെ അവനെ നാട് വിടും, ഉറപ്പാ. ഓച്ചിറ വേലുന്റെ ബുദ്ധി അസാധ്യം. എത്ര മണിയായി? നഷ്ടപാരായി കാണും. അവർക്ക് ഇറങ്ങി നടക്കാൻ പറ്റിയ സമയാ. ആ സുശീലൻ എവിടെ? അവ അടിച്ച് പിറ്റാച്ചോടൊന്ന് ഉറങ്ങിയായിരിക്കും. ഇത് അവള് തന്നെയാ. അറിയാലും ചെയ്യാൻ ഇറങ്ങിയതായിരിക്കും. എന്തിന്? നമ്മളവൾക്ക് യാതൊരു ഉപദ്രവം ചെയ്തിട്ടില്ല. നമ്മളല്ല, സാറ് പോളിംഗ് ബൂത്തിൽ വെച്ചാൽ സാറിന് അവളെ നോട്ടായിട്ട് കാണും. എവിടെ എവിടെ? ഇവന്മാർക്ക് ഇതെന്ത് പറ്റി? അവള് നിസ്സാരക്കാരിയല്ല, നാഗവല്ലിയുടെ കുഞ്ഞമ്മേരെ മോളാ. അതേത് ചില്ലറക്കാരിയല്ല, മിമിക്രിക്കാരിയാ. എന്തുപറ്റി സുശീല? സുശീല എന്താ എന്താ മനുഷ്യക്കെന്ന് ഉറങ്ങാനും സമ്മതിച്ചു. ലാർജ് വേണോന്നാ? ആ മനസ്സിലായ, അവര് സംസാരശേഷി നഷ്ടപ്പെട്ടു. അവന് ഊമയായി. തെണ്ടി എന്റെ തലക്കിട്ട് താങ്ങിയതാണെന്ന് ഞാൻ കണ്ടതാ. വെള്ള പാവാടയും ബ്ലൗസും, പൊന്നുകുല പോലത്തെ മുടി, ഇരുമ്പ് പോലത്തെ കൈകളുള്ള സുന്ദരിയായ യുവതി, പ്രായം 18. മൈഥിലി. ചന്ദ്രപ്പാ, എടോ ചന്ദ്രപ്പാ. എന്താ സാറേ? ഇതാ കണ്ടില്ലേ, 2 ടയറും പഞ്ചറായി. ഇന്നലെ അവൾ ഈ ബൈക്കിന്റെ പുറത്തിരിക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ സംശയിച്ചതാ. സാറിന്റെ അടുത്ത് അവൾക്ക് എന്തോ അടങ്ങാത്ത പകയുണ്ട്. സാറൊരു കാര്യം ചെയ്യ്, ഹോസ്പിറ്റലിലോട്ട് പൊയ്ക്കോ, വണ്ടി ഞാൻ ശരിയായി കൊണ്ടുവരാം. ഓക്കെ. അതെ സാറേ, പോകുന്ന വഴിക്ക് സൂക്ഷിക്കണേ. ചോരയും നീരും ഊറ്റി കുടിക്കുന്ന എനവാ, കണ്ടില്ലേ? അത് കിട്ടാതെ വന്നപ്പോ സാറിന്റെ ഏറുറിഞ്ചി കുടിച്ചത്.
ചെയ്യാ. ഇന്നലെ നമ്മളെ ശല്യപ്പെടുത്തിയ യക്ഷി. യക്ഷിയോ? വേണ്ട അവള്. അയ്യോ സാറേ, ഇത് നമ്മുടെ കോറോത്ത വീട്ടിലെ കോറോത്തയല്ല, കോണോത്ത വീട്ടിലെ മിണ്ടരുത്. എന്താണോ? സാറേ, അത് ആരാണെന്നാ പറഞ്ഞത്? യക്ഷി. അപ്പൊ ചന്ദ്രപ്പനെ തലക്കടിച്ചത് ഈ യക്ഷിയാണെന്നാണോ? അതേളോ. എന്താണോ ചിരിപ്പിച്ചിട്ട്? ഇത് യക്ഷിയല്ല, കച്ചി വേറെ. തന്റെ ജോലി ഞാൻ തെറിപ്പിക്കും, പിന്നെ ജീവിതത്തിൽ താൻ ചിരിക്കത്തില്ല.